ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വൈബ്രേഷൻ എന്താണോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖത്തിനെ, ജയപരാജയങ്ങളെ, ലാഭനഷ്ടങ്ങളെ എല്ലാത്തിനെയും സ്വാധീനിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. ഈശ്വരനും പറയുക, എങ്ങനെയാണ് അന്തുമതി സുഗതി എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അന്തിമ സമയം നിങ്ങൾ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത ജീവിതം. അപ്പോൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ അന്തിമം തന്നെയാണ്. അടുത്ത പ്രഭാതം ഈശ്വരൻ്റെ അനുഗ്രഹത്തിലൂടെ പുതിയൊരു ജീവിതം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന അന്തിമ സമയത്തെ സങ്കല്പങ്ങൾ എന്താണോ ആ സങ്കല്പങ്ങൾ പ്രകമ്പനങ്ങളായി ഈ പ്രപഞ്ചത്തിലേക്ക് പരന്നുകൊണ്ടിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സിസ്റ്റർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും പറഞ്ഞു തന്നിട്ടുണ്ട്, ഉറങ്ങുന്നേക്കാൾ മുന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഉറങ്ങണം. കാരണം ഉറങ്ങുന്നതിനേക്കാൾ മുന്ന് നമ്മൾ സ്വീകരിക്കുന്ന സങ്കല്പം എന്താണോ ആ സങ്കല്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പ്രപഞ്ചത്തിലേക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ മുൻപ് 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ആ സമയത്ത് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് മനസ്സിനെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ നിറച്ച്, നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ട സങ്കല്പങ്ങൾ നിറച്ച് എന്നിട്ട് വേണം ഉറങ്ങാൻ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സമയത്തുണ്ടാകുന്ന സങ്കല്പങ്ങൾ ചിത്തത്തിലേക്ക് കടക്കുകയും അത് ഈ അന്തരീക്ഷത്തിലേക്ക് പരന്നുകൊണ്ടിരിക്കും. ഈ വൈബ്രേഷൻസ് എന്താണോ നിങ്ങളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻസ്, അത് പ്രപഞ്ചം വിചാരിക്കും നമുക്ക് നമ്മുടെ ഡിമാൻഡാണ് എന്നാണ് ഈ പ്രപഞ്ചം അഥവാ ഈ പ്രകൃതി വിചാരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ദുഃഖിച്ചാണ് ഉറങ്ങുന്നത് എങ്കിൽ, തലോണം നനച്ചുകൊണ്ടും ദുഃഖിച്ചു ഉറങ്ങുകയാണ് എങ്കിൽ, ദുഃഖത്തെ നമ്മൾ ബുക്ക് ചെയ്യും പോലെയാണ്, ഡിമാൻഡ് ചെയ്യും പോലെയാണ്, അത് നമുക്ക് തിരിച്ചു വരും. ഏതെങ്കിലും അസൂയോടുകൂടിയോ അല്ലെങ്കിൽ മറ്റൊരാളോട് വെറുപ്പോടുകൂടിയോ ഒക്കെ നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ ആ സങ്കല്പം നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു ഡിമാൻഡാണ് അഥവാ നമ്മുടെ ആവശ്യമായി മാറും. സത്യത്തിൽ നിങ്ങളത് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ വരുന്ന വൈബ്രേഷൻ എന്താണോ അത് നിങ്ങളുടെ ഡിമാൻഡാണെന്നാണ് പ്രപഞ്ചം സ്വീകരിക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ 5 മിനിറ്റ് മുന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനോടനുബന്ധമായ വിചാരങ്ങളിലായിരിക്കണം മനസ്സിനെ സെറ്റാക്കുന്നത്. ആ സമയത്ത് വീഡിയോ കണ്ടോ അല്ലെങ്കിൽ വെറുതെ മൊബൈലിൽ ഇങ്ങനെ അതും മെസ്സേജുകൾ നോക്കിയോ വാട്സപ്പ് നോക്കിയോ വാട്സപ്പ് അയച്ചോ അങ്ങനെയൊന്നും നമ്മുടെ സമയം വേസ്റ്റാക്കരുത്. അതുപോലെ തന്നെ നെറ്റിൽ എന്തൊക്കെയോ സർഫ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ സമയം വേസ്റ്റാക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ ഒന്നങ്ങ് സമയം പോകുന്നല്ലേ ഉള്ളൂ, പക്ഷെ സമയം വെറുതെ പോകുകയല്ല. ആ അന്തിമ സമയത്ത് 5 മിനിറ്റിൽ നിങ്ങളിതൊക്കെ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ അവിടുത്തെ ഇവിടുത്തെയും വർത്തമാനങ്ങൾ പറഞ്ഞോ, ന്യൂസ് കണ്ടോ, ഇങ്ങനെയൊക്കെ എന്ത് തോട്ട് നിങ്ങൾ സ്വീകരിക്കുന്നോ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് കിട്ടുന്നോ ആ ഫീലിംഗ് നിങ്ങളുടെ ഡിമാൻഡാണ്, പ്രപഞ്ചത്തോടുള്ള ഡിമാൻഡാണ്. അതുകൊണ്ട് കിടക്കുന്നേക്കാൾ 5 മിനിറ്റ് മുന്ന് ഭഗവാന് ലെറ്റർ എഴുതി മനസ്സിനെ ശാന്തമാക്കി. നമ്മൾ മുന്നൊരു വീഡിയോയിൽ സിസ്റ്ററൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാന് ലെറ്റർ എഴുതിയിട്ട് മനസ്സിനെ ശാന്തമാക്കണം, മനസ്സിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ടുവരണം, മെഡിറ്റേറ്റ് ചെയ്യണം, അഫർമേഷൻ ചെയ്യണം. എന്താണോ എനിക്ക് വേണ്ടത് ആ അഫർമേഷൻ ചെയ്ത് ആ ഫീലിങ്ങോടുകൂടി നിങ്ങൾ ഉറങ്ങണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്തും, ആരോഗ്യം, ധനം, നല്ല സംബന്ധം, സമ്പത്ത്, സന്തോഷം എല്ലാം സ്വന്തമാക്കാൻ ഈ 5 മിനിറ്റ് സമയം നിങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ നിങ്ങളുടെ ഉറക്കത്തിനെ അതിനെ സ്വന്തമാക്കാനുള്ള ഊർജ്ജമാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം സമയമായ ഉറങ്ങുന്നതിന് മുന്നുള്ള 5 മിനിറ്റ് സമയം അതിനെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് നിങ്ങൾക്കെന്തും ആകർഷിക്കാൻ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഓം ശാന്തി.